അസ്സാം വലൈക്കു വറഹമുല്ലാ വർക്കാത്തു നമ്മുടെ വീട്ടിൽ പറക്കത്തുണ്ടാകുന്നതിനുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഇതൊക്കെ ഏറ്റെടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അതിനനുസരിച്ച് ബറക്കത്ത് നമുക്കുണ്ടാകും എന്നുള്ളതാണ് വീട്ടിൽ വറക്കത്തുണ്ടാകാൻ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതായത് അസ്ജിനു സുൽഫക്കറ വിഭചാരം അത് തീർച്ചയായിട്ടും ദാരിദ്ര്യത്തെ അനന്തരമെടുക്കുമെന്ന് പിന്നാർ റസൂർ അള്ളാഹി സ്വല്ലു അലൈ സ്വലം മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിഭജനം ദാരിദ്ര്യത്തിന് ആനന്ദമെടുക്കും അതായത് നമ്മുടെ വീട്ടിൽ വിഭചാരം എന്ന് പറയുന്ന സംഗതി നടക്കുന്നു എന്നല്ല പറയുന്നത് അതിന് മുമ്പ് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് മേടിച്ചാലതിനു മുമ്പ് വേറൊരാളുടെ ഉണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ അത് വിഭജനം നടന്നിട്ടുള്ള വീടാണെങ്കിൽ ഒരു കാരണവശ ഒരു കാലഘട്ടത്തിലും അത് ആ വീട് വറക്കത്തുണ്ടാകത്തില്ല അതുപോലെ തന്നെ ഏതെങ്കിലും അങ്ങനെ വ്യഭിചാരം നടന്ന ഒരു സ്ഥലമാണ് പഴയ കാലഘട്ടത്തിൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല അത് മുമ്പ് വീട് വെക്കുന്നതിന് മുമ്പ് അവിടെ ഒരു വീടുണ്ടായിരുന്നു അവിടെ വ്യഭിചാരം ഉണ്ടായിരുന്നു വ്യാപകമായിരുന്നു അങ്ങനെയുള്ള സ്ഥലത്തിലും വറക്കത്തുണ്ടാവില്ല ഇനി ഏതെങ്കിലും ഈ തൊഴിലാളികൾ അങ്ങനെ സംഭവിച്ചിരുന്നു അവരിൽ നിന്ന് എങ്കിലും വറക്കത്തുണ്ടോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആരും അത് ഇത് അസ്ജിനായൊരു സിൽഫക്കാർ അതിന് സാധാരണ നിലയിലൊരു മനുഷ്യനുണ്ടായാലും ആ മനുഷ്യനും ഗുണം പിടിക്കില്ല എന്നുള്ളതും പ്രവാചക അധ്യാപനത്തിൽപ്പെട്ടതാണ് അള്ളാഹുത്തല നമ്മളെ നമ്മളെല്ലാവരെയും ഹയറിൻ്റെ അഹിലുകാരിൽ അള്ളാഹു ആക്കട്ടെ എന്ന് ആ ചെയ്യുകയാണ് അതുപോലെ തന്നെ വീട്ടിൽ പറക്കത്തുണ്ടാകാനുള്ള മറ്റൊരു കാര്യമാണ് ബിസ്മില്ല 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 ഏറ്റവും കൂടുതലായി നമ്മൾ പറയുക എന്ത് ചെയ്താലും ബിസ്മില്ല പറയുക അങ്ങോട്ട് പാത്രം എടുത്തുവെച്ചാൽ ബിസ്മില്ല പറയുക ഇങ്ങോട്ടെടുത്ത് വെച്ചാൽ ബിസ്മില്ല പറയുക എന്ത് ജനം ബിസ്മില്ല 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 എന്ന് പറയുന്നവരായി തരിക വേറെ പാൽ ഒഴിച്ചു കഴിഞ്ഞ വിഷമില്ല അടുക്കളയിൽ ഒരു സാധനം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ബുക്ക് എടുത്തു വെച്ചു കഴിഞ്ഞാൽ വിഷമില്ല ബുക്ക് വായിക്കാൻ തുടങ്ങിയാൽ വിശമില്ല ഏത് കാര്യവും വിശമില്ല എന്നുള്ള കാരണം അത് വറക്കത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് അതും നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വറക്കത്തുണ്ടാകാനുള്ള പല കാര്യങ്ങളും ഉണ്ട് കുടുംബബന്ധം ചെറുക്കുക എന്നുള്ള റസ്വ്രതാശീലത്ത് വളരെ തങ്ങൾ തങ്ങളാഗ്രഹിച്ചതും തങ്ങൾ തങ്ങളെ ആ രീതിയിൽ തങ്ങൾ നമ്മളോട് പറഞ്ഞൊരു വിഷയമാണ് മന്ന ഹബ്ബായി ഹുഫീ സി സഹി വയുസഅ അല ഹുഫി റഹിമഹു എന്ന് ബഹുമാനപ്പെട്ട റസൂൽസ്ലും തങ്ങൾ പറഞ്ഞു ആരെങ്കിലും കുടുംബ വിശാൽ ആയുസ് വർധനവും അതുപോലെ തന്നെ സമ്പത്തിൽ വർധനവും ഒക്കെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഫല്ല അവൻ അവൻ ഫല്ലുൽ റാഹിമഹു അതിൻ്റെ കുടുംബബന്ധം ചേർന്ന് അതിനെ പറ്റിയുള്ള പല ഹദീസുകളും ഉണ്ട് ഞാൻ ആ വിഷയം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഉമ്മ മകനുമായിട്ട് മകനുമ്മയുമായിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൊച്ചാപ്പ മൂത്താപ്പന്മാരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആളുകളുമായിട്ടും നല്ല സൗഹൃദവും സ്നേഹബന്ധവും കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും ഈ കുടുംബം ഈ വറക്കത്തുണ്ടാവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണ് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുടിയുണ്ടെങ്കിൽ കൃത്യമായി അതിനെ ബഹുമാനിക്കണമെന്ന ഹദീസുണ്ട് മങ്കാന ലഹു ഷാറുൻ ഫലിം ക്രിംഹു ആരെങ്കിലും മുടിയുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കണം അതുപോലെ തന്നെ കൊതുകും മറ്റുള്ള ദുർഗന്ധങ്ങളും മറ്റുള്ളക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തുണ്ടോ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നഗ്നനായി കുളിക്കുക അതുപോലെ തന്നെ ദീനന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെയും വറക്കത്തുണ്ടാകുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് വറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നുള്ളതിൻ്റെ എല്ലാ അർത്ഥം വളരെ സന്തോഷകരമായ റാഹത്താനുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് അത് നമ്മളെ മനസ്സിലാക്കണം എല്ലാവരും വറക്കത്തിനു വേണ്ടി ദ്വാ ചെയ്യും വറക്കത്തിനുവേണ്ടി ദ്വാ ചെയ്യും എന്ന് പറയുമ്പോൾ സമ്പത്ത് ഉണ്ടാവുക എന്നല്ല സമ്പത്തിന് വേണ്ടി സമ്പത്തിനുവേണ്ടി ദ്വാ ചെയ്യുക അല്ലാതെ അത് വറക്കത്തുണ്ടാവുക എന്ന് ധാച്ചിട്ട് സമ്പത്ത് കിട്ടില്ല സമ്പത്തിന് ദ്വാച്ച യാതൊരു കുഴപ്പമില്ല കാരണം ജനങ്ങളോട് ചോദിക്കുന്നൊരു വിഷയം ജനങ്ങളിൽ പ്രശ്നമുണ്ടാക്കും പക്ഷേ അത് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുദലക്കേറ്റവും വലിയ ഇഷ്ടമുണ്ടാക്കും എന്ന് റസൂൽ അല്ലാസ്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ അള്ളാഹു താലി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മയിൽ ഒരുപാട് വർദ്ധനവും ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും അള്ളാഹു മറക്കത്ത് നൽകട്ടെ എന്ന് ദാ ചെയ്യുന്നു ദാ ചെയ്യണം ഷെയർ ചെയ്യണം ജസാക്കും ഇസാക്കുമല്ല അസ്വു വർഹമത്തല്ലാ വർക്കാത്തു